നമസ്കാരം. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന വിവാദമായതാണല്ലോ ഇപ്പോൾ മീഡിയകളിലെ മുഴുവൻ ചർച്ചാ വിഷയം. ജിഹാദികൾ മുഴുവൻ ബിഷപ്പിനെതിരെ തിരിയുന്നതും സമരം ചെയ്യുന്നതുമൊക്കെയാണ് ഇപ്പോൾ കേരള സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. ആ ജിഹാദികളുടെ ഒപ്പമാണ് ഇവിടെയുള്ള ഇടതുവലത് മുന്നണികൾ. അവർ പാലാ ബിഷപ്പിനെ വരെ സംഘിയാക്കി മുദ്ര കുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ, ഇസ്ലാം ഭീകരവാദത്തിനെതിരെ ആര് സംസാരിച്ചാലും അവരെ അങ്ങ് സംഘിയാക്കി മാറ്റും. ഇതിനിടയിൽ കൂടി ജിഹാദികൾ മറ്റൊരു തന്ത്രം കൂടി നടപ്പിലാക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റർ നിങ്ങൾ നോക്കൂ. പോലീസിലെ RSS വൽക്കരണം അപകടകരമാണെന്നും നടപടിയെടുക്കണമെന്നും പോപ്പുലർ ഫ്രണ്ട്. ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ആരോപണത്തിന് പിന്നിൽ എന്താണ് അടിസ്ഥാനമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കഴിഞ്ഞ ആഴ്ചകളിൽ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു, കേരള പോലീസിൽ RSS ഗ്യാങ് ഉണ്ട് എന്ന ആനിരാജയുടെ പ്രസ്താവനയാണത്. അതായത് BJP ഇന്നേവരെ ഭരിക്കാത്ത സംസ്ഥാനത്ത്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന അപകടകരമായ പ്രസ്താവന ജിഹാദികൾ എങ്ങനെയാണ് മുതലാക്കുന്നത്? നല്ല പോലെ കൂട്ടിയും കുറച്ചും ചിന്തിച്ചാൽ അവരുടെ ലക്ഷ്യം ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തിനെ പ്രതിരോധത്തിലാക്കി കടന്നാക്രമിക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആനിരാജയുടെ നാവ് തീവ്രവാദികൾ വിലക്കെടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ, പാലാ ബിഷപ്പിനെതിരായ അതിക്രമങ്ങളുടെ പേരിൽ കേരളത്തിൽ പോലീസ് നടപടികൾ ഉണ്ടാവുമ്പോൾ പോലീസിനെ കടന്നാക്രമിക്കാനുള്ള പദ്ധതിക്ക് ഒരു മുഴം മുന്നേറിഞ്ഞതാണ് ഇന്ന് ഈ കാണുന്ന സംഘപരിവാർ ചാപ്പ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ തീവ്രവാദ ബന്ധ കേസുകൾ വരുമ്പോൾ സംഘപരിവാർ പോലീസ് എന്നൊരു മുദ്രാവാക്യം ഇവിടെ ഉയർന്നു കേൾക്കും. അവരത് ഉയർത്തിവിടും. ഇരവാദമാണ് അവരുടെ എന്നുമുള്ള രാഷ്ട്രീയം. അതിന് മൂർച്ചയേറാൻ ഒരു ഭാഗത്ത് സംഘപരിവാർ ആണെന്ന് ബോധപൂർവം ഒരു പൊതുബോധം അവർ പതിയെ അവർ സൃഷ്ടിച്ചെടുക്കും. കഴിഞ്ഞ 6 വർഷമായി പിണറായി വിജയം ഭരിക്കുന്ന പോലീസ് വകുപ്പ് സംഘപരിവാർ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അവർ ഈ ചാപ്പ കുത്തുന്നതിന് പിന്നിലെ അജണ്ട കൃത്യമാണ്. അത് ഇന്നത്തേക്ക് വേണ്ടിയല്ല. അവർ ഇന്ന് വിത്ത് പാകിയിട്ടേയുള്ളൂ. ഇത് ഭാവിയിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ് അവർക്ക്. ഇനി ഭാവിയിൽ പോലീസ് നടപടികൾ ഉണ്ടാവുമ്പോൾ സംഘപരിവാർ അജണ്ടയാണ് എന്ന പേരിൽ അവർ തെരുവിലിറങ്ങും, പ്രതിരോധിക്കും, പോലീസിനെ ആക്രമിക്കും. ഈ നാട്ടിൽ കുറെ കാലങ്ങളായി നടന്നു വരുന്നതും ഇത് തന്നെയാണ്. CPM അനുഭാവിയായിരുന്ന ജിജി നിക്സൺ കഴിഞ്ഞ കുറെ കാലമായി IS തീവ്രവാദ പോസ്റ്റുകൾ എഴുതിയതിന്റെ പേരിൽ സംഘിയാണെന്ന് ചാപ്പ കുത്തി അവർക്ക് നേരെ വധഭീഷണി ഉയർത്തിയിരുന്നു. മത തീവ്രവാദം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെ ചാണകമെന്ന് അവർ മുദ്ര കുത്തുന്നു. ജബ്ബാർ മാഷും ആരിഫും വരെയും സംഘി ചാരന്മാരാണെന്ന് അവർ ചാപ്പ കുത്തുന്നു. രവിചന്ദ്ര മാഷ് വരെ സംഘിയാണ് എന്ന് മുദ്ര കുത്തിയപ്പോൾ സ്വതന്ത്ര ചിന്തകർ ആരെങ്കിലും അതിനെതിരെ പ്രതിരോധിക്കുകയുണ്ടായോ? എന്തിനേറെ എന്നും ജിഹാദികളുടെ കാലു നക്കി കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭക്തയായിരുന്ന സുനിതാ ദേവദാസിനെ വരെ ഒരിക്കൽ അവർ അറിയാതെ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവരെ സംഘിണിയാക്കിയത് നമ്മൾ കണ്ടതാണ്. വളരെ മുൻപേ തന്നെ വ്യക്തമായ നിലപാടെടുക്കുന്ന ഹിന്ദുക്കളെ അവർ സംഘി ചാപ്പകുത്തി. പിന്നെ ക്രിസ്ത്യൻ പേരുകൾ കൂടി വന്നതോടെ അവരെയും ക്രിസംഘിയാക്കി. ജബ്ബർ മാഷും ആരിഫും ചാരന്മാരായി. അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ സംഘി എന്നൊരു മുദ്രകുത്തി ആക്രമിക്കുന്ന രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സത്യം വിളിച്ചു പറയുന്നവരെ സംഘി എന്നൊരു മുദ്രകുത്തി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന രീതി ഇവർ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ച ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഉത്തരേന്ത്യയിൽ പശുവിന്റെ പേരിൽ ഏതെങ്കിലും വീഡിയോ കിട്ടുമേ എന്ന് തിരയുന്ന തിരക്കിലാണ് ഇവിടെയുള്ള പ്രബുദ്ധർ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അവരുടെ അടുത്ത ലക്ഷ്യം ഈ നാട്ടിലെ നിയമ സംവിധാനവും പോലീസുമാണ്. പോലീസിന്റെ മൊറാലിറ്റി തകർക്കുക എന്നതുമാണ്. അവർ സംഘി എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ്, പറയുന്നവരെയാണ്. അതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടും. കണ്ടറിഞ്ഞ് പ്രതിരോധിച്ചില്ല എങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞാൽ സംഘിയാക്കി കളയുമെന്ന ഭയം ഉപേക്ഷിച്ച് സത്യം വിളിച്ചു പറയാൻ തയ്യാറായില്ല എങ്കിൽ, പറഞ്ഞാൽ മതേതരപ്പെട്ട നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന് പറയാൻ തയ്യാറായില്ല എങ്കിൽ, ഈ നാട്ടിൽ കേരള മാങ്കേ ആസാദി എന്ന മുദ്രാവാക്യം ഇനിയും ഉയർന്നു കേൾക്കും. അന്ന് കേട്ടതുപോലെ ഡൽഹിയിലല്ല, ഇങ്ങ് കേരളത്തിൽ നിന്ന് തന്നെ. അതും പതിയല്ല, വളരെ ഉച്ചത്തിൽ തന്നെ. അത്തരമൊരു അപകടകരമായ സ്ഥിതി വിശേഷത്തിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. അത് ബിഷപ്പിന്റെ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി വെളിവാക്കപ്പെട്ടു കഴിഞ്ഞു. ജിഹാദികൾ പരസ്യമായി തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള അക്രമങ്ങൾ നടത്താൻ അവർക്ക് ഈ സംഘി ചാപ്പകുത്തൽ ഒരു ആയുധമായി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പിനെ വരെ, കേരള പോലീസിനെ വരെ ഒരു മടിയുമില്ലാതെ അവർ സംഘിയാക്കി മാറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.